السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 15-ാമത്തെ ആയത്തിൽ പറയപ്പെട്ട ബി ഐദി സഫറ എന്ന വാക്കിനെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ചില ഏടുകളിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? പരിശുദ്ധമായ പാവനമായ സന്ദേശവാഹകരായ ആളുകളുടെ കൈവശമുള്ള ചില ഏടുകളിലുള്ള തദ്ക്കിറത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കല്ല ഇന്നഹ തദ്ക്കിറ ഫമൻ ശാ ദക്കറ ഫീ സുഹുഫിൻ മുകറമ മർഫൂഅതിൻ മുതഹ്ഹറ ബിഐദി സഫറത്തിൻ കിറാമിൻ ബററ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഓതി വെക്കപ്പെട്ട ആയത്തുകളുടെ ആശയമാണ്. ഇവിടെ ബി ഐദി സഫറ, 15-ാമത്തെ ആയത്തിലുള്ള ബി ഐദി സഫറ എന്ന വാക്കിന് എഴുതുന്നവർ എന്നും ചില ആളുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മലക്കുകളാണ് അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളാണ് ഇതുകൊണ്ടുള്ള വിവക്ഷ. ഇതാണ് പ്രബലമായ അഭിപ്രായം. വേറൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരുടെ ഉദ്ദേശം. ഇനി ഒരഭിപ്രായം നമ്മൾ പഠിക്കുന്നത്, സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നർത്ഥമുണ്ട്. ബി ഐദി സഫറ, ഈ പരിശുദ്ധ ഖുർആൻ എഴുതുന്നവരുടെ കൈകളിലുള്ളതാണ്. അപ്പം ഈ അർത്ഥം ആധാരമാക്കി, ഈ അർത്ഥം അടിസ്ഥാനമാക്കി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പരിശുദ്ധ ഖുർആൻ എഴുതി വെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശം. ഇതാണ് ഈ അഭിപ്രായ പ്രകാരം മനസ്സിലാവുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഫീ സുഹഫിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഏടുകളിൽ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വിവക്ഷ എന്താണ്? അപ്പപ്പോൾ അവതരിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ച് വന്നിരുന്ന ഏടുകൾ ആണ്. അപ്പോൾ ഈ അഭിപ്രായം പറയുന്ന ആളുകൾ സുഹഫ് എന്നതിന് എന്താ അഭിപ്രായം പറയാം? എന്താണ് അതിൻ്റെ അർത്ഥം പറയാം? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ഇറങ്ങുമ്പോൾ അത് എഴുതി രേഖപ്പെടുത്തി വെക്കാൻ ചില സ്വഹാബികളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവരെഴുതുന്ന ആ ഏടുകൾ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രബലമായ അഭിപ്രായം മലക്കുകൾ തന്നെയാണ്. അതായത് വഹി എത്തിക്കുന്ന, സന്ദേശം എത്തിക്കുന്ന മലക്കുകളാണ് സഫറത്തിൻ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. സാന്ദർഭികമായി നമുക്ക് ഖുർആൻ എഴുതിയിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം അല്ലേ? ഇങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പഠിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ എഴുതിയിരുന്നത് എങ്ങനെയാണ്, ആരൊക്കെയാണ് എഴുതിയിരുന്നത്, എന്താണ് അവർക്ക് പറയുന്ന പേര് എന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം. കുത്താബുൽ ഖുർആൻ എന്നാണ് ഇവരെക്കുറിച്ച് പറയുക. പരിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന സ്വഹാബികൾ, അതിൽ പ്രസിദ്ധരായ ആളുകളുണ്ട്, അവർ പറയുന്ന പേരാണ് കുത്താബുൽ ഖുർആൻ. മുസല്ലാസ് തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. തങ്ങളത് അപ്പം തന്നെ തങ്ങൾക്ക് മനഃപ്പാഠമാകും, ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ആളുകളും അപ്പം മനഃപ്പാഠമാക്കും, അങ്ങനെയാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുകയും ചെയ്യും. എഴുതി വെക്കാൻ പറയുമ്പോൾ ശരിക്ക് എവിടെയാണ് എഴുതി വെക്കേണ്ടത് എന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇന്ന സൂറയിൽ അത് വെക്കണം, അതുപോലെ തന്നെ ഇന്ന സൂറയിൽ ഇന്ന ആയത്തിന് ശേഷം വെക്കണം, അതല്ലെങ്കിൽ ഈ സൂറ മൊത്തം വേറൊരു സൂറയുടെ അടുത്ത് വെക്കണം, ഇന്ന ആയത്തിന് ഇന്ന വിഷയങ്ങൾ പറയുന്ന ആയത്തിൻ്റെ ശേഷം വെക്കണം എന്നൊക്കെ കൃത്യമായി തെർത്തീവ് പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൊണ്ട് ഇത് എഴുതി വെച്ചുകൊണ്ടിരുന്നത്. സ്വഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നേരെ കേട്ട് വളരെ പെട്ടെന്ന് മനഃപ്പാടമാക്കുന്ന ആളുകളുണ്ടായിരുന്നു. ചില ആളുകൾ അത് എഴുതി വെച്ച സൂറ മൊത്തമായി എഴുതി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു, ചിലവർ ചില ആയത്തുകൾ എഴുതി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ അവർ എഴുതിയിരുന്നു എന്നാണ്. എന്തിലൊക്കെയായിരുന്നു ഇവർ എഴുതിയിരുന്നത്? ഈത്തപ്പനയുടെ അതിൻ്റെ പട്ടുണ്ടാവില്ല, ആ പട്ടയുടെ തണ്ടിൽ അവർ എഴുതി വച്ചിരുന്നു. അസബ് എന്ന് തന്നെയാണ് അറബി പറയാം. അതുപോലെ തന്നെ ചില
കഷ്ണങ്ങളിൽ, തോൽ കഷ്ണങ്ങളിൽ അവർ എഴുതി വച്ചിരുന്നു. അതായത് പേപ്പർ കഷ്ണങ്ങളിലും എഴുതി വച്ചിരുന്നു. പിന്നെ ഈ റുഖാ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾക്കാണ് പറയുക, തോലിൻ്റെയോ പേപ്പറിൻ്റെയോ കഷ്ണങ്ങൾക്കൊക്കെ പറയാം. വന്ന് തോലിൻ്റെ കഷ്ണങ്ങളിലാണ് അവർ എഴുതി വച്ചിരുന്നത് കുറച്ച് ആളുകൾ. അതുപോലെ തന്നെ എല്ലുകളിൽ എഴുതി വച്ചിരുന്നു. എല്ലുകളിൽ ഈ തോളെല്ലുണ്ടാവുക, കുറച്ച് നീളം വീതിയൊക്കെയുള്ള ആ മൃഗങ്ങളുടെ എല്ലുകൾ, ആ അതിൻ്റെ ആ വീതിയുള്ള ഭാഗത്ത് അവർ എഴുതി വച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പല സംഗതികളിലും പല ഐറ്റം സാധനങ്ങളിലും അവർ പരിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്നു. ഈ എഴുതി വെക്കുന്ന സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. അതിന് ന്യായമായും കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയും വഹയ് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ഇനിയും വരാലോ, പരിശുദ്ധ ഖുർആൻ ഇനിയും അവതരിച്ചെങ്കിലോ, അപ്പം ഞാൻ ഇപ്പത് ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവൂലേ, അതുകൊണ്ട് ഇനിയും വഹയ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഫാത്താകുന്നതിന് മുമ്പ് അങ്ങനെ നിർദ്ദേശം കൊടുക്കാത്തത് ഒന്ന് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില ഹുക്കുമുകൾ നസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തിയിട്ട് വീണ്ടും വഹയ്യകൾ വരാം, അപ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വഹാബത്ത് അവർ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലാണ് കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. ഒരുപാട് ആളുകൾ ഹാഫിദ്യങ്ങളായ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. അവർ പ്രധാനമായി ശ്രദ്ധ ചെലുത്തിയതും സമയം ചെലവഴിച്ചതും പരിഗണിച്ചതും മനഃപ്പാഠമാക്കാനാണ്, അത് എഴുതി വെച്ച് യോജിപ്പിക്കാനല്ല. ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും കൊണ്ടാണ് തിരുനബിയുടെ വഫാത്ത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരുന്നത്. പക്ഷേ അവിടുത്തെ വഫാത്തിന് ശേഷം ഇനി വഹ്യ് വരൂല എന്ന് ഉറപ്പായപ്പോൾ അല്ലേ, അതോടെ മുറിഞ്ഞല്ലോ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇനി അതിലൊന്നും ആഡ് ചെയ്യപ്പെടുകയില്ല എന്ന് ഉറപ്പായപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തിനോട് ചർച്ച ചെയ്ത് അങ്ങനെയാണ് അത് ഒരു ഗ്രന്ഥത്തിലായി രണ്ട് ചട്ടകൾക്കുള്ളിലായി ക്രോഡീകരിക്കപ്പെടുന്നത്. പരിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാം ഒരാവർത്തി അതുവരെ ഇറങ്ങിയത് പൂർണ്ണമായി ഓതിക്കൊടുക്കുമായിരുന്നു എന്നാണ്. അവിടുന്ന് വഫാത്താകുന്ന ആ വർഷം രണ്ട് പ്രാവശ്യം ഓതിക്കൊടുത്തു എന്നാണ്, രണ്ട് പ്രാവശ്യം റിവൈസ് ചെയ്ത് കൊടുത്തു. അതിനെ സംബന്ധിച്ച് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും എനിക്ക് ഒരു പ്രാവശ്യമാണ് ഓതി തന്നിരുന്നത്, ഈ പ്രാവശ്യം രണ്ട് വട്ടം ഓതി തന്നിട്ടുണ്ട്, എനിക്കത് എന്താ മനസ്സിലാകണമെന്നറിയോ, എൻ്റെ അജല് അടുത്തു എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടതും വിഷമിച്ചതൊക്കെ. ഏതായാലും നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ എഴുതി വെക്കപ്പെട്ടിരുന്നു, പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നില്ല. അത് ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ആ എഴുതി വെക്കപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട മുസ്ഹഫിൻ്റെ പകർപ്പുകൾ എടുത്ത് പിന്നെ വിവിധ പട്ടണങ്ങളിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലാക്കുകയും ബാക്കിയുള്ളതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. കാരണം ഇസ്ലാമിക സാമ്രാജ്യം വ്യാപിച്ച സമയത്ത് പല ആളുകളും പലതും തെറ്റ് ഓതാനൊക്കെ തുടങ്ങി, ഇതാണ് ശരി എന്ന് വാദിക്കാനും തുടങ്ങി. അപ്പോൾ അത് പറ്റൂലല്ലോ, ഒരു ഒറ്റ രൂപത്തിലല്ല അത് പാട് പിന്നെ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ എന്നൊരു രൂപത്തിൽ സ്വഹാബികളൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ആ ഒരു ഗ്രന്ഥത്തിൻ്റെ മൂലഗ്രന്ഥത്തിൻ അടിസ്ഥാനമാക്കി പകർപ്പുകളെടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബി ഐദി സഫറ എന്ന് പറഞ്ഞ ആ പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനും ഉള്ളത്. ഈ ഒരു പ്രയോഗം സഫറ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി വിവരിക്കുന്ന ഹദീസുകളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ വല്ലദീ യഖ്റഉഹു വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാനി. പരിശുദ്ധ ഖുർആൻ നന്നായി വളരെ നൈപുണ്യത്തോടെ തജീവിതക്കനുസരിച്ച്
കൃത്യമായി ഓതുന്ന ആൾ അയാളുടെ സ്ഥാനം ആരോടൊപ്പമാണ്? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മാന്യന്മാരായ അനുസരശീലന്മാരായ സഫറത്തിൻ്റെ കൂടെയാണ്. അണ്ടോ അവിടെ പ്രയോഗിച്ചു സഫറ, ആ ആയത്തിലുള്ള അതേ പ്രയോഗം. എന്താ അർത്ഥം? മലായിക്കത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് ഖുർആൻ ഓതുന്ന ആളുടെ സ്ഥാനം ആ മലായിക്കത്തിനൊപ്പമാണ്. അത്രയും ദർജകളുള്ള ആളുകളാണ് അവർ. ഇനി ഇടങ്ങാറായി പ്രയാസപ്പെട്ട് ഓതുന്ന ആളോ? വല്ലദീ യഖ്റഉഹു വഹുവ അലൈഹി ശാഖുൻ, പ്രയാസപ്പെട്ട് പഠിച്ചുണ്ടാക്കി പിന്നെ തെറ്റുകൾ വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ച് അങ്ങനെ ഓതുന്ന ആളോ? ലഹു അജറാനി, ഒന്ന് രണ്ട് കൂലിയുണ്ട്. ഒന്ന് മെനക്കെട്ടിൻ്റെ കൂലിയും രണ്ട് ഈ ഓതിൻ്റെ കൂലിയും. അല്ലെ, ഇത്രയും പഠിച്ച് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് തെറ്റ് സംഭവിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ ഓതുന്ന ആളില്ലേ, ആ ഇടങ്ങാറായതിൻ്റെ കൂലിയും കിട്ടും, ഓതിയതിൻ്റെ കൂലിയും കിട്ടും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നന്നായി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഓതണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സൂറത്തുൽ വാഖിഅയിലും ഇത്തരം പരാമർശങ്ങളുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അത് പരിശുദ്ധമാണ്, അതുപോലെ തന്നെ പിശാചിക്കൽ തൊടാത്തതാണ് എന്നൊക്കെ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ മർഫുഅത്തിൻ മുതഹറത്തിൻ എന്നൊക്കെ പറഞ്ഞ ആ പ്രയോഗങ്ങൾ വേറെയും പല സ്ഥലത്തും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചുരുക്കം. സൂറത്തുൽ വാഖിഅയിലുണ്ടല്ലോ 77 മുതൽ 80-ാമത്തെ ആയത്ത് വരെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. കണ്ടു, അത് മാന്യമായ പരിശുദ്ധ ഖുർആനാണത്, ആദരണീയമായ ഒരു ഖുർആനാണത്. ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധരായ ആളുകളല്ലാതെ തൊടൂല, ഭദ്രമായൊരു സ്ഥലത്താണ് കിതാബുള്ളത്. ഫി കിതാബിൻ മക്നൂൻ, ഭദ്രമായൊരു ഗ്രന്ഥത്തിലാണതുള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ല. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മഹത്വങ്ങളാണ് ഇത്രയും ഈ പറയപ്പെട്ട ആയത്തുകളിലൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത്. സൂറത്തുൽ ബുറൂജിലുമുണ്ട് ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫി ലൗഹിൻ മഹ്ഫൂള്, പരിശുദ്ധ ഖുർആൻ മഹത്തായ ഒരു ഖുർആനാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചു അതെന്താണ് എന്ന്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓതി വെച്ച ആ ആയത്തുകളും ഉൾക്കൊള്ളുന്നത്. അതായത് ഫി സുഹഫിൻ മുകറമ മർഫുഅത്തിൻ മുതഹറ ബി ഐദി സഫറ കിറാമിൻ ബററ, പരിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് അള്ളാഹു തആല ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിന് എത്രമാത്രം ശ്രേഷ്ഠമാണ്, പരിഭാവനമാണ് എന്നാണ് അള്ളാഹു നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമ്മളും ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ മര്യാദകൾ പാലിച്ചിട്ട് നമ്മളത് ഇരിക്കണം. ഇരുത്തം തന്നെ ശരിയാവണം. അത് ഓതുമൊക്കെ എടുത്ത് കഴിയുമെങ്കിൽ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ നല്ല ശുദ്ധിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ഒരു അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഖുർആനിനെ ബഹുമാനിച്ച് ആദരിച്ച് ഓതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും ഒന്ന് മുസാഫ് എടുത്തിട്ട് ഒരു രണ്ടാഴ്ച ഓതിയാൻ പോട്ടെ എന്നങ്ങനെ അങ്ങനെയല്ല. അങ്ങനെ തിരക്കിട്ട് ഖുർആൻ ഓതണ്ട. സമയം കണ്ടെത്തിയിട്ട് റാഹത്തായിട്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഓതുക, അള്ളാഹു തആല സഹായിക്കട്ടെ. ആമീൻ. ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു നമുക്ക് ആ പ്രതിഫലങ്ങളൊക്കെ തരട്ടെ. പ്രത്യേകിച്ച് കൂലി കാംക്ഷിച്ചുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. എഹ്തിസാബൻ എന്നൊരു നിയത്ത് എപ്പോഴും മനസ്സിലുണ്ടാവണം. പഠിച്ചവന് ഇതിനൊക്കെ നിന്നിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ കബൂലാക്കണേ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ഒരു ദ്വാ സഹിതമാണ് ഇതൊക്കെ നമ്മൾ ഈ ഖുർആനോ തടക്കമുള്ള സൽക്കരമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തആല സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.